ോ എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല അണ്ണാ, ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നാലെണ്ണം ഒഴിച്ച് ഗ്ലഞ്ചം 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 അടിച്ചിട്ട് ആ വാസ്തവന്റെ മോളിൽ കയറി ഇരുന്നാണ്ടല്ലോ. ഓ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം എന്റെ മോളിൽ താഴോട്ട് വിടാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ല, ഒരു കാലത്തും ശരിയാവില്ല. ടവറിന്റെ മുകളിലിരിക്കില്ല, ഗ്രൗണ്ടിലിരിക്കാലോ. അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല, കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയം രണ്ട് പേക്ക് തരാം. രണ്ടെണ്ണം കിട്ടിയിട്ട് എന്താണ് നാവ് കാണിക്കാനോ? അപ്പൊയ്ക്കോ മൂന്നെണ്ണം. चलो चलो हमारे साथ बुलाए, चलो चलते रहो. कब मार रहे, मारी गई गलती हो गई भाई बाप. മഴ വേട്ട വെറുതെ എങ്ങനെയും തൂങ്ങണോ? പോടാ ബെഞ്ചം പറ്റി വല്ല ചിട്ടി കമ്പനിക്കാ ജ്വലറിക്ക താവല് നിൽക്കാറായില്ലേ? പോയി പറടാ. മനുഷ്യനെ ബോറടിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറു വല്ല നേരത്തെ നേർന്നിട്ടുണ്ടാ. ഞാൻ തന്നെ ഈ പടം പന്ത്രണ്ടാമത്തെ തവണ കാണുന്നത്. എന്താ നിനക്ക് ഷക്കീല പടം കാണിച്ചാടാ? എടാ, എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ചു. ഒരു പട്ടാളക്കാരന്റെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം. പഠിപ്പിച്ചു പഠിപ്പിച്ചു ഉള്ള ധർമ്മം ഇല്ലാണ്ടാകാതിരുന്നാ മതി. मुझे तुमसे प्यार था आज भी है और कल भी रहेगा. जिया बेकरार था, जिया बेकरार था, आज भी है और कल भी रहेगा. सौ साल पहले ഡ്യൂട്ടി സമയത്ത് സ്വപ്നം മദ്യപിച്ച് മയങ്ങിപ്പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്ന് വാട്ടർട്രാകെ. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? എറി വാടാ പന്നെ ടെമ്പററി ഓപ്പറേറ്റർ മോനെ. പണ്ട ഞാൻ കാത്തിരിക്കരുതോടാ കട്ടിലൊഴിയെ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ നീ ഇവിടെ സ്ഥലം വിട്ടണം കേട്ടാ. ദേ വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസ്ലാവും. നീ വിളിക്കൂടാ പോലീസിനെ. വിളിക്കും. നീ വിളിക്കൂടാ പോലീസിനെ. ആ വിളിക്കും. എന്നാ വിളിക്ക്. ഇത് എന്താ ഏർപ്പാടായത്? സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസ്? എന്നാ പറ്റിയത്? കുമാരൻ ആരാ നീ ചെറ്റേൽക്ക് അറിയില്ല.
എന്നെ തല്ലിയിട്ട് ഈ പൊന്നാരി നഗരത്തിൽ സർക്കസ് നടത്തുന്ന എനിക്ക് അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാള ക്യാമ്പ് വന്നതാ. ഹിന്ദി പറഞ്ഞത്? ഞാൻ മാധുരിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാരി എറിഞ്ഞെറിഞ്ഞ ഇവിടെ. ആരാടി നിന്നെ ഹിന്ദി പഠിപ്പിച്ച? അതിനിവിടെ ആര് ഹിന്ദി പറഞ്ഞത്? കേട്ടില്ലേ പീസ് അച്ചാ അച്ചാന്ന് പറഞ്ഞ? അയ്യോ, അത് മലയാളത്തിൽ അച്ഛാന്ന് വിളിച്ചത്. ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. മാറില്ലടി ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി. ചേട്ടാ, ആ വലിയ ഉപ്പി അത് ഒരു 200 രൂപ എടുത്ത്. ഗോപാൽജി, ഒരു 20 രൂപ കുറവുണ്ട്, അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കടമൊക്കെ അങ്ങ് ബാറി പറഞ്ഞാൽ മതി കേട്ടാ. എടാ, നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പഴം പോടാ, രാജ്യം കൊടുക്ക. അയ്യോ 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 ഗോപാൽജി മതി. ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ നാരായണനോ? ആ, ഓ, നമ്മുടെ വെളിച്ചപ്പാട്. അതിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ, സീതാ ജാവോ. താങ്ക് യു. ദേവി, കുറനാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി, എന്താണ് പട്ടാളം അമ്പലത്തില്? തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയ വന്നത്. അത് ശരി, എന്നാ പൊക്കോളു, വഴി ഉണ്ടാക്കാം. അമ്മേ വഴി ഉണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ബെസ്റ്റ്. ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് പാല് കടന്ന് കൊടുക്ക. മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ കൂടി ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ, വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മി കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിന് എവിടെയെങ്കിലും ഒന്ന് കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. സാർ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എന്നാ പശുവിനെ പേടിച്ച് ഇങ്ങനെ ഉടനെ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മികുട്ടി? साल पहले मुझे तुमसे प्यार था।
सौ साल पहले मुझे तुमसे प्यार था। सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था। सौ साल पटाल पटेल ജീവിക്കോള് നുഴഞ്ഞേറാൻ പഠിപ്പിക്കുക, നുഴഞ്ഞേറാൻ ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്തു കൂടി പോണ വെടിയുണ്ടോ? കോണി വെച്ച് കയറിക്കൊണ്ടോളും. ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കണം മോനെ, കരളുപാടി പോവും. ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ശാസ്ത്രം. നിങ്ങൾ അവിടെ വന്നിട്ട് കുറെ നേരമായിരുന്നു. എവിടെ? അവിടെ ആ ഗ്രൗണ്ടിന്റെ അവിടെ അന്ന് ഞങ്ങളെ കണ്ടില്ലേ? അപ്പൊ ഒന്നുള്ളൂ. എന്താണ് പ്രശ്നം? ഏ ഒന്നുമില്ല, ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ, കാലത്ത് നേരത്തെ നീക്കണ്ടേ? പിടി सौ साल पहले मुझे तुमसे प्यार था, आज भी है और कल भी रहेगा। तदियों से तुझसे मिलने किया बेकरार था, किया बेकरार था।